ഗായ്സ്, ഇറ്റ്സ് മീ അശ്വതി ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മെൻ്റർ ടീൽസ്. സോ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ഇൻ ദ 21st സെഞ്ച്വറിയിലെ വേറൊരു പ്ലേ ആണ്, ഡിസ്ഗ്രേസ്ഡ് ബൈ അയദ് അക്തർ. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്ലേ ആണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. സോ ബിഫോർ ഗെറ്റിംഗ് സ്റ്റാർട്ടഡ്, ആരെയും നമ്മുടെ ചാനൽ ഫസ്റ്റ് ടൈം ആണ് കാണുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നുന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ, അയദ് അക്തർ. അയദ് അക്തർ എന്ന് പറയുമ്പോൾ ഒരു ഡ്രമാറ്റിസ്റ്റ് ആൻഡ് ഓതർ ആണ്. അദ്ദേഹം മെയിനായിട്ട് ഡീൽ ചെയ്യുന്ന തീംസ് എന്ന് പറയുന്നത് ഈ അമേരിക്കയിലൊക്കെ ഉള്ള മുസ്ലിംസിൻ്റെ എക്സ്പീരിയൻസസ് ആണ്. അതുമാതിരി തന്നെ ഇമിഗ്രേഷൻ, അതുമാതിരി ഐഡൻറ്റിറ്റി, ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ഫോക്കസിൽ വരുന്ന മെയിനായിട്ടുള്ള തീംസ് എന്ന് പറയുന്നത്. അപ്പോൾ ഡിസ്ഗ്രേസ്ഡ് എന്നുള്ളത് ഒരു വൺ ആക്ട് പ്ലേ ആണ്. ഈ ഡിസ്ഗ്രേസ്ഡ് എന്നുള്ള ടേമിൻ്റെ മീനിങ് എന്താണ്? ഹാവിങ് ഫോളൻ ഫ്രം എ പൊസിഷൻ ഓഫ് പവർ ആൻഡ് ഓണർ. ഇത് നല്ലൊരു പൊസിഷനിൽ നിന്നും താഴേക്ക് പതിക്കുക, അതാണ് ഡിസ്ഗ്രേസ്ഡ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമുക്ക് നോക്കാം ഈ ഒരു പ്ലേയിൽ ആരാണ് ഡിസ്ഗ്രേസ്ഡ് ആവുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. സോ ഫസ്റ്റ്, ഇതിൻ്റെ ഒരു ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ, ഇത് ന്യൂയോർക്ക് സിറ്റിയിൽ അറൌണ്ട് 2011 ഈ ഒരു പ്ലേ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ സെറ്റിംഗ് വരുന്നത് ന്യൂയോർക്ക് സിറ്റിയിൽ 2011. അപ്പോൾ US കണ്ടംപററി ഇസ്ലാമോഫോബിയ, അതാണ് ഈ ഒരു പ്ലേയിലെ മേജർ തീം എന്ന് പറയുന്നത്. ഇറ്റ് എക്സ്പ്ലോർസ് ദ കണ്ടംപററി ഇസ്ലാമോഫോബിയ ഇൻ US. അതായത് ഇസ്ലാമോഫോബിയ ഇൻ ദ US എന്ന് പറഞ്ഞാൽ അവിടെ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്, അതായത് ഈ ഒരു പ്ലേയിലുള്ള മുസ്ലിം ക്യാരക്ടേഴ്സ് അവിടെ ഒരുപാട് കാര്യങ്ങൾ അനുഭവിക്കുന്നുണ്ട്. അതായത് റേഷ്യൽ പ്രൊഫൈലിംഗ് അറ്റ് എയർപോർട്ട്സിലൊക്കെ റേഷ്യൽ പ്രൊഫൈലിംഗ് ഉണ്ട്. അതുമാതിരി തന്നെ വർക്ക് പ്ലേസിൽ ഡിസ്ക്രിമിനേഷൻ അനുഭവിക്കുന്നുണ്ട്. അതുമാതിരി തന്നെ ലോ എൻഫോഴ്സ്മെൻറ്റിൻ്റെ ഒരു ഭാഗമായിട്ട് ഇൻവേസീവ് ഇൻട്രോഗേഷൻ, സോ പല രീതിയിലും അവർ എത്നിക് ആൻഡ് റിലീജിയസ് പ്രെജുഡൈസ് അനുഭവിക്കുന്നുണ്ട് മുസ്ലിം പീപ്പിൾ ഇൻ US എന്ന് പറയുന്നത്. അപ്പോൾ അത് ആ ഒരു ഇസ്ലാമോഫോബിയ ഇൻ US ആണ് ഈ ഒരു പ്ലേയിലെ മേജർ തീം എന്ന് പറയുന്നത്. സോ US ഇസ്ലാമോഫോബിയ ഉണ്ടാവാനുള്ള കാരണം മെയിനായിട്ട് നമ്മുടെ 9/11 ടെററിസ്റ്റ് അറ്റാക്ക് ആണ്. ന്യൂയോർക്ക് സിറ്റിയിൽ ഉണ്ടായിട്ടുള്ള 9/11 ടെററിസ്റ്റ് അറ്റാക്ക് ആണ് മെയിനായിട്ട് ഈ ഒരു US ഇസ്ലാമോഫോബിയയ്ക്ക് കാരണമായിട്ടുള്ള സംഭവം എന്ന് പറയുന്നത്. പിന്നെ അതിൽ നമ്മുടെ ഇന്ത്യൻ പാർട്ടീഷൻ, ഇന്ത്യയുടെ 1947 പാർട്ടീഷൻ ടു ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ, അതിനെ പറ്റിയിട്ടും ഇതിൽ ഈ ഒരു പ്ലേയിൽ ഡീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ നമ്മളിങ്ങനെ നോക്കാൻ പോകുന്നത് ഇതിലത്തെ മേജർ ആയിട്ടുള്ള ക്യാരക്ടേഴ്സിനെയാണ്. ഓക്കെ, സോ ഫസ്റ്റ് വരുന്ന ക്യാരക്ടേഴ്സ് അമീർ കപൂർ അല്ലെങ്കിൽ അമീർ അബ്ദുള്ള. സോ അമീർ അബ്ദുള്ള ആയിരുന്നു ഇയാളുടെ ശരിക്കുള്ള പേര്. പിന്നെ ഇയാൾ അമേരിക്കയിലെത്തിയപ്പോൾ അത് അമീർ കപൂറാക്കി മാറ്റി. അപ്പോൾ ശരിക്കും ഇയാളൊരു സൗത്ത് ഏഷ്യനാണ്, അപ്പോൾ ഇയാളൊരു ലോയറും ആണ്. പക്ഷെ അമീർ അബ്ദുള്ള എന്നുള്ള പേര് ഇയാൾ അമീർ കപൂറാക്കിയത് എന്തുകൊണ്ടായിരിക്കാം? കാരണം അമേരിക്കയിലെ മുസ്ലിംസിൻ്റെ അടുത്ത് വലിയ രീതിയിൽ ഡിസ്ക്രിമിനേഷൻ നടന്നു വരികയാണ്, ഇസ്ലാമോഫോബിയ ഉള്ളതുകൊണ്ട് തന്നെ. സോ അതുകൊണ്ട് ഇയാൾ പേരെന്താക്കി, അമീർ കപൂറാക്കി മാറ്റി. പിന്നെ മാത്രമല്ല, ഇയാൾ ഇയാളുടെ മുസ്ലിം ഹെറിറ്റേജ് ഡിനൗൺസ് ചെയ്തിട്ടുണ്ട്, മുസ്ലിം റിലീജിയനെ തള്ളി പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഫോർ എക്സാമ്പിൾ മുസ്ലിം റിലീജിയനിൽ പാടാത്ത പല കാര്യങ്ങളും ഇയാൾ ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ പോർക്ക് കഴിക്കുന്നുണ്ട്. സോ നമുക്ക് പറയാം അമീർ അബ്ദുള്ള അല്ലെങ്കിൽ അമീർ കപൂർ എന്ന് പറഞ്ഞാൽ ഒരു ലോയറാണ്, ആൻഡ് ഹി ഡിനൗൺസ്ഡ് ഹിസ് മുസ്ലിം ഹെറിറ്റേജ്. ഇനി അമീർ കപൂറിൻ്റെ വൈഫാണ് എമിലി. എമിലി എന്ന് പറഞ്ഞാൽ ഒരു വൈറ്റ് വുമണാണ്. ഓക്കെ, ഒരു വൈറ്റ് വുമണാണ്, മാത്രമല്ല ഒരു പെയിൻ്ററാണ്. സോ എമിലി എന്ന് പറഞ്ഞാൽ ഷീ ഫോക്കസസ് ഓൺ ദ സ്പിരിച്വൽ റൂട്ട്സ് ഓഫ് ദ മുസ്ലിം ഫെയ്ത്ത്. പക്ഷേ ഇവരുടെ ഹസ്ബൻഡ് എന്താണ്, മുസ്ലിം ഹെറിറ്റേജ് തള്ളി പറയുകയും ചെയ്തു. പക്ഷേ എമിലി ആക്ച്വലി ഈ ഒരു ഹസ്ബൻഡിനെ കാണുന്നത് ഒരു ഒരു സ്ലേവ്, ഒരു മാസ്റ്റർ സ്ലേവ് റിലേഷനാണ് ശരിക്കും ഇവർ തമ്മിലുള്ളത്. അതായത് ഒരു വൈറ്റ് വുമൺ ആണ് എമിലി എന്ന് പറയുന്നത്, ആൻഡ് ഒരു പെയിൻ്ററാണ്. ഈ പെയിൻറ്റിങ്ങിലൊക്കെ ഇവർ ഈ ഒരു മുസ്ലിം ഫെയ്ത്ത് റെപ്രസെൻറ്റ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു പ്ലേയുടെ തുടക്കത്തിൽ എമിലി ഈ ഹസ്ബൻഡായിട്ടുള്ള അമീറിൻ്റെ ഒരു പിക്ചർ വരയ്ക്കുന്നുണ്ട്. ഈ ഒരു പിക്ചർ എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഒരു സ്പാനിഷ് പെയിൻ്റർ ഉണ്ട്, ഡീഗോ വെലാസ്ക്വസ് എന്ന് പറഞ്ഞിട്ട്. അയാൾ തൻ്റെ സ്ലേവിൻ്റെ ഒരു പോർട്രേറ്റ് വരയ്ക്കുന്നുണ്ട്, പോർട്രേറ്റ് ഓഫ് വ്യാണ്ടി പരേജ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു ബേസിലാണ് ശരിക്കും അമീറിനെ വരയ്ക്കുന്നത്. സോ ഈ ഒരു ഡീഗോ തൻ്റെ സ്ലേവിനെ വരച്ച സെയിം രീതിക്കാണ് എമിലി ഹസ്ബൻഡിനെ വരയ്ക്കുന്നത്. ഓക്കെ, സോ ഒരു എമിലി ഒരു വൈറ്റ് ആണ്. സോ അവരുടെ ഒരു ഓറിയൻ്റലിസ്റ്റ് അപ്രോച്ച് ടു ദ നോൺ വൈറ്റ് പീപ്പിൾ നമുക്ക് ഇതിലൂടെ കാണാൻ പറ്റും. അപ്പോൾ അതാണ് എമിലി. ആൻഡ് എമിലിയും അമീറും തമ്മിലുള്ള മാരേജ് ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നുണ്ട്. കാരണം ഇവർക്ക് മുസ്ലിം ഫെയ്ത്തിൽ ഫോക്കസ് ഉണ്ട്, പക്ഷേ ഹസ്ബൻഡ് അതിനെ ഡിനൗൺസ് ചെയ്തിട്ടുണ്ട്. ഇനി വരുന്നൊരു ക്യാരക്ടറാണ് ഇസക്ക്. സോ ഇസക്ക് എന്ന് പറയുന്നത് ഒരു ജൂ ആണ്. ഓക്കെ, അത് മാത്രമല്ല ഒരു ആർട്ട് ക്യൂറേറ്ററാണ്. അതായത് ഈ എമിലീനെ മാതിരി തന്നെ ആർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരാളാണ് ഇസാക്ക് എന്ന് പറയുന്നത്, ജൂയിഷ് ആണ്. ഇസാക്കിൻ്റെ വൈഫാണ് ജോറി. ജോറി ഒരു ആഫ്രിക്കൻ അമേരിക്കൻ ആണ്. ആൻഡ് ദ തിങ് ഇസ് ദാറ്റ് അമേരിക്കയിലെ ഈ ആഫ്രിക്കൻ അമേരിക്കൻ ആയിട്ടുള്ള ജോറിയാണ് ഡിസ്ക്രിമിനേറ്റ് ചെയ്യപ്പെടുന്നത്. ജൂ ആയിട്ടുള്ള ഇസാക്കിന് അങ്ങനെ പ്രശ്നം വരുന്നില്ല.
പിന്നെ അതിൽ വരുന്നൊരു ക്യാരക്ടർ ഹുസൈനാണ്. ഈ ഹുസൈൻ എന്ന് പറഞ്ഞാൽ ഈ അമീറിൻ്റെ 22-year-old നെവ്യൂ ആണ്. ഓക്കെ, അമീറിൻ്റെ നെവ്യൂ ആണ് ഹുസൈൻ എന്ന് പറയുന്നത്. സോ ഈ നെവ്യൂവും അമേരിക്കയിലേക്ക് വരുന്നതിന് മുന്നേ ഹുസൈൻ എന്നുള്ള പേര് മാറ്റുന്നുണ്ട്. ഇസ്ലാമോഫോബിയ തന്നെയായിരിക്കും റീസൺ. അങ്ങനെ അവർ പേര് മാറ്റിയിട്ട് എബി ജെൻസൺ എന്നാക്കി മാറ്റുന്നുണ്ട്. ഓക്കെ, ഈ ഹുസൈനിൻ്റെ ഫ്രണ്ടാണ് താരിഖ്. ഓക്കെ, ഇവരൊക്കെ എന്താണെന്നുള്ളത് നമുക്ക് സമ്മറിയിൽ പറയാം. സോ 22-year-old നെവ്യൂ ഓഫ് അമീർ ആണ് ഹുസൈൻ, ആൻഡ് ഹി ചേഞ്ച് ഹിസ് നെയിം ടു എബി ജെൻസൺ. ഓക്കെ, പിന്നെ അതിൽ വരുന്നൊരു ക്യാരക്ടർ റിവ്ക ആണ്. റിവ്ക എന്ന് പറയുമ്പോൾ ഒരു ജൂവിഷ് പെൺകുട്ടിയാണ്. അപ്പോൾ ഇത് ഈ അമീറിൻ്റെ പാസ്റ്റ് പറയുമ്പോൾ അവിടെ അമീറിന് ക്രഷ് ഉണ്ടായിരുന്ന ഒരു പെൺകുട്ടിയാണ് ഈ റിവ്ക എന്ന് പറയുന്നത്. പക്ഷെ അവളൊരു ജൂ ആയതുകൊണ്ട് മാത്രം ഇവൻ്റെ അമ്മ അതിനെ സമ്മതിക്കില്ല. ആൻഡ് ആസ് എ റിസൾട്ട് ഇവൻ പോയിട്ട് ഈ പെൺകുട്ടിയുടെ മുഖത്തേക്ക് സ്പിറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതൊക്കെ തൻ്റെ ജീവിതത്തിൽ താൻ ചെയ്തിട്ടുള്ള ഏറ്റവും വേഴ്സ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണെന്ന് അമീർ പിന്നീട് പറയുന്നുണ്ട്. സോ ഇതുകൊണ്ടൊക്കെയാണ് ഇസ്ലാം റിലീജിയൻ അയാൾ ഡിനൗൺസ് ചെയ്തതെന്നും പറയുന്നുണ്ട്. ഓക്കെ, സോ അതാണ് റിവ്ക. 6th grade പഠിക്കുമ്പോൾ അമീറിൻ്റെ ക്രഷായിരുന്നു. പക്ഷേ ഒരു ജൂ ആയതുകൊണ്ട് അവിടെ കുറേ പ്രശ്നങ്ങൾ വന്നു. പിന്നെ അതിൽ വരുന്നത് ഒരു മുസ്ലിം ക്ലർക്ക് ഉണ്ട്, ദാറ്റ് ഈസ് ഇമാം ഫരീദ്. ഇമാം ഫരീദ് എന്നുള്ള മുസ്ലിം ക്ലർക്ക് അദ്ദേഹത്തിന് ഒരു കള്ളക്കേസിൽ കുടുക്കിയിട്ട് അയാൾ ജയിലിൽ കിടക്കുകയാണ്. ദാറ്റ് മീൻസ് ഇയാൾ പള്ളിക്ക് വേണ്ടിയിട്ടുള്ള പൈസയൊക്കെ വേറെ ടെററിസ്റ്റ് ഗ്രൂപ്പിന് കൊടുത്തു എന്നുള്ള എന്തൊക്കെയോ ഒരു പ്രശ്നത്തിൽ അയാൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇമാം ഫരീദ്, ഹി ഈസ് എ മുസ്ലിം ക്ലർക്ക്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇതിലത്തെ ക്യാരക്ടേഴ്സ് വരുന്നത്. ഇനി നമുക്കിതിൻ്റെ സമ്മറിയിലേക്ക് പോവാം. ഓക്കെ, സോ ഈ ഒരു പ്ലേയുടെ ഔട്ട്ലൈൻ എന്ന് പറഞ്ഞാൽ, ഫസ്റ്റ് നമ്മൾ പറഞ്ഞു ഈ ഒരു പ്ലേ ന്യൂയോർക്ക് സിറ്റിയിൽ 2011-12 ആ ഒരു പീരിയഡിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ പ്ലേ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് നേച്ചർ ആൻഡ് പേർപ്പസ് ഓഫ് ഫെയ്ത്ത്, അതുമാതിരി തന്നെ വൈറ്റും നോൺ വൈറ്റ് റേസും തമ്മിലുള്ള റിലേഷൻഷിപ്പ്, കണ്ടംപററി അമേരിക്ക ആൻഡ് അവിടെയുള്ള ഇസ്ലാമോഫോബിയ, അതുമാതിരി ആർട്ട് ക്രിയേറ്റ് ചെയ്യുമ്പോഴുള്ള റെസ്പോൺസിബിലിറ്റീസ്. സോ ഇതൊക്കെയാണ് ഇവിടെ വരുന്ന മേജർ ആയിട്ടുള്ള കാര്യങ്ങൾ. സോ ദിസ് പ്ലേ ഈസ് ആക്ച്വലി ദ സ്റ്റോറി ഓഫ് ആൻ അംബീഷ്യസ് സൗത്ത് ഏഷ്യൻ ലോയർ. ഓക്കെ, ഒരു അംബീഷ്യസ് ആയിട്ടുള്ള സൗത്ത് ഏഷ്യൻ ലോയറിൻ്റെ സ്റ്റോറിയാണ്. ആ ലോയറാണ് നമ്മുടെ അമീർ കപൂർ അല്ലെങ്കിൽ അമീർ അബ്ദുള്ള എന്ന് പറയുന്നത്. പിന്നീട് ഇയാൾ ലൈഫിൽ ഫേസ് ചെയ്യുന്ന ഒരുപാട് ട്രൂത്ത്സ്, അതുമാതിരി അയാളുടെ പേഴ്സ്പെക്റ്റീവ്സ്, അയാളുടെ സിറ്റുവേഷൻസ്, അതൊക്കെയാണ് ഈ ഒരു പ്ലേയിൽ മേജറായിട്ട് വരുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, സോ അമീറിൻ്റെ വൈഫ് ആരാന്ന് പറഞ്ഞാൽ നമ്മൾ എമിലി ആണെന്ന് പറഞ്ഞു. സോ അമീർ എന്ന് പറയുമ്പോൾ ന്യൂയോർക്കിലെ ഒരു ഫേമിലുള്ള ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ലോയറാണ്. സോ അയാളുടെ വൈഫ് വൈറ്റ് വുമൺ ആയിട്ടുള്ള എമിലിയാണ്. ആൻഡ് എമിലി എന്താ ചെയ്യുന്നത്, അമീറും നമ്മൾ പറഞ്ഞു അമീറിൻ്റെ ഒരു പെയിൻറ്റിങ് വരയ്ക്കുന്നുണ്ട്. എന്തിൻ്റെ ബേസിലാണ് വരയ്ക്കുന്നത്, ഒരു സ്പാനിഷ് പെയിൻറ്റർ തൻ്റെ സ്ലേവിനെ മുന്നേ വരച്ചിട്ടുള്ള സെയിം രീതിക്കാണ് ഈ ഒരു പെയിൻറ്റിങ് വരയ്ക്കേണ്ടത്. കാരണം അമീറും ആ ഒരു സ്ലേവും തമ്മിൽ കുറേ പാരലൽസ്, കുറേ സിമിലാരിറ്റീസ് എമിലി കണ്ടെത്തുകയാണ്. ഓക്കെ, സോ അങ്ങനെ ഇരിക്കുന്ന ടൈമിലാണ് അവിടേക്ക് നമ്മുടെ എബി ജെൻസൺ വരുന്നത്, അതായത് ഹുസൈൻ അമീറിൻ്റെ നെവ്യൂ ഇവരുടെ വീട്ടിലേക്ക്, ഇവരുടെ ഒരു സ്ഥലത്തേക്ക് വരുന്നത്. ഓക്കെ, സോ ഇവിടെ എബി എന്തിനാണ് വരുന്നതെന്ന് വെച്ചാൽ, ഈ ഇമാം ഫരീദ് എന്നുള്ള ഒരു മുസ്ലിം ക്ലർക്ക് എന്താണ്, ഹി ഈസ് ഫോൾസ്ലി അക്യൂസ്ഡ് ഓഫ് ഫണ്ടിങ് ഇസ്ലാമിക് ടെററിസം. ഓക്കെ, ഇസ്ലാമിക് ടെററിസത്തിന് ഫണ്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു അക്യൂസേഷൻ വന്നിട്ട് അയാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. സോ ഇമാം ഫരീദിനെ ഹെൽപ്പ് ചെയ്യണം അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കണം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് എബി ജെൻസൺ വന്നിട്ടുള്ളത്. ഓക്കെ, സോ ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് എമിലിയും എന്ത് ചെയ്യുന്നുണ്ട്, അമീറിനെ പ്രഷറൈസ് ചെയ്യുന്നുണ്ട് ടു സ്പീക്ക് ഇൻ സപ്പോർട്ട് ഓഫ് ഇമാം ഫരീദ്. ഓക്കെ, പക്ഷേ ഈ അമീറിന് അതിനോട് താല്പര്യമില്ല. കാരണം അമീർ സംവൺ ഹു ഹാസ് ഡിനൗൺസ്ഡ് ഹിസ് മുസ്ലിം റിലീജിയൻ. ഓക്കെ, അപ്പോൾ പക്ഷേ എങ്ങനെയായാലും അമീർ റെഫ്യൂസ് ചെയ്യുമ്പോഴും എമിലി എന്ത് ചെയ്യുന്നുണ്ട്, ഇവനെ പിന്നെയും പിന്നെയും നിർബന്ധിക്കുന്നുണ്ട് ദാറ്റ് ഹി ഷുഡ് ടോക്ക് ഓർ ഹി ഷുഡ് സപ്പോർട്ട് ഇമാം ഫരീദ് എന്ന് പറയുന്നുണ്ട്. പക്ഷേ അമീറിന് ഇപ്പോൾ പേടി എന്താണെന്ന് വെച്ചാൽ, അമീറിപ്പോൾ ഈ ഇമാം ഫരീദിനെ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവൻ്റെ ലോ ഫേം, അവൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്തൊക്കെ ഇവനൊരു മുസ്ലിമിനെ സപ്പോർട്ട് ചെയ്തു എന്നുള്ള ന്യൂസ് വരും. അപ്പോൾ അതൊക്കെ അവൻ്റെ ജോലിനെയൊക്കെ ബാധിക്കുന്നൊരു കാര്യമാണ്. അപ്പോൾ അതൊക്കെയാണ് അമീറിന് ഏറ്റവും പേടിയുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്. പക്ഷേ അമീർ റെഫ്യൂസ് ചെയ്തെങ്കിലും പിന്നീട് ലോക്കൽ ന്യൂസ് പേപ്പറിൽ ഒരു പിക്ചർ വരികയാണ്, അതായത് അമീർ ഇമാമിൻ്റെ കൂടെ നിൽക്കുന്ന ഒരു പിക്ചറാണ് വരുന്നത്. സോ അതിൽ നമുക്ക് മനസ്സിലാക്കാം അമീർ ഇമാമിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചു. ബട്ട് എനിവേ ആ ഒരു കാര്യം ഭയങ്കരമായിട്ട് അമീറിനെ വെറി ചെയ്യിപ്പിക്കുകയാണ്. കാരണം എന്താണ്, ഇത് അവൻ്റെ ജോലി സ്ഥലത്തൊക്കെ അറിഞ്ഞാൽ അത് വലിയ പ്രശ്നമായിട്ട് മാറും, അവൻ്റെ ലൈഫിനത് എഫക്റ്റ് ചെയ്യും.
സോ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ഒരു ആർട്ട് ക്യൂറേറ്റർ ആയിട്ടുള്ള ഇസാക്ക് വരുന്നത്. സോ ഇസാക്കും അതുമാതിരി തന്നെ അവൻ്റെ ആഫ്രിക്കൻ അമേരിക്കൻ വൈഫായിട്ടുള്ള ജോറിയും കൂടി ഒരു ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ട് ഇവരുടെ വീട്ടിലേക്ക് വരികയാണ്, അമീറിൻ്റെ വീട്ടിലേക്ക് വരികയാണ്. സോ അവർ ഈ ആദ്യം ഒരു ഫ്രണ്ട്ലി കോൺവെർസേഷനാണ് നടക്കുന്നത്. കുറച്ച് കഴിയുമ്പോൾ എന്ത് ചെയ്യും, ഇവരൊക്കെ മദ്യപിച്ചതിന് ശേഷം ഈ ഒരു കോൺവെർസേഷന് ഒരു ടേൺ വരികയാണ്. സോ ഇവിടെ ഇവൻ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഈ ഇസാക്ക് ഇസ്ലാമിനെ പറ്റിയിട്ട് കുറേ കാര്യങ്ങളൊക്കെ പറയും. അപ്പോൾ അവസാനം ഈ അമീർ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ശരിക്കും ഖുറാൻ വായിച്ചിട്ടുണ്ടോയെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇയാൾ ഇല്ല എന്നൊക്കെ പറയും. സോ അങ്ങനെയുള്ള കുറേ കോൺവെർസേഷൻ എനിക്ക് പോകുന്നുണ്ട്. അതായത് അമീർ ഇസ്ലാമിനെ ഡിനൗൺസ് ചെയ്തു, അപ്പോൾ ഇസ്ലാം എന്നുള്ളൊരു ടോപ്പിക് അവിടെ വരുമ്പോൾ കുറച്ച് കോൺഫ്ലിക്ട്സ് ഒക്കെ അവിടെ വരുന്നുണ്ട് അവരുടെ കോൺവെർസേഷനിൽ. അങ്ങനെ അമീർ പുറത്തേക്ക് പോകുമ്പോൾ ജോറിയും കൂടെ പോകുന്നുണ്ട്. ജോറി എന്താണെന്ന് വെച്ചാൽ വർക്ക് പ്ലേസിലത്തെ കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് അവർ സെയിം ഫേമിലാണ് വർക്ക് ചെയ്യുന്നത്. അമീറിൻ്റെ കൂടെ പോകുന്നുണ്ട്. സോ ആ സമയത്ത് ഇസാക്കും അതുമാതിരി തന്നെ എമിലിയും മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. സോ ഇസാക്ക് ആൻഡ് എമിലി എന്താണ്, അവർക്ക് അവരുടെ ഇടയിൽ ഒരു അഫെയർ ഉണ്ടെന്നുള്ള കാര്യം വെളിപ്പെടുത്തുകയാണ്. അതായത് മുന്നൊരു വട്ടം ഇംഗ്ലണ്ടിൽ ഒരു ആർട്ട് ഫെയറിന് പോയപ്പോൾ അത് അറ്റൻഡ് ചെയ്യാൻ പോയപ്പോൾ തൊട്ടിട്ട് അവർ തമ്മിലൊരു അഫെയർ ഉണ്ട് എന്നുള്ള കാര്യം മനസ്സിലാവുകയാണ്. സോ തിരിച്ചു വരുന്ന ടൈമിൽ ഈ ജോറിയും അമീറും തിരിച്ചു വരുമ്പോൾ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ ഇസാക്കും എമിലിയും തമ്മിലുള്ള ഈ ഒരു ക്ലോസ് ആയിട്ടുള്ളൊരു റിലേഷൻ, ക്ലോസ് ആയിട്ടുള്ളൊരു മൊമെൻ്റ് ആണ് ഇവർ കാണുന്നത്. സോ അതിന് മുന്നേ ജോറി അമീറിൻ്റെ കൂടെ പോയിട്ട് എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ ജോറിക്ക് പ്രമോഷൻ കിട്ടിയെന്നുള്ള കാര്യമാണ് പറയുന്നത്. സോ എങ്ങനെയാണ് ജോറിക്ക് പ്രമോഷൻ കിട്ടിയെന്ന് വെച്ചാൽ ഈ അമീർ ഇമാം ഫരീദിനെ ഹെൽപ്പ് ചെയ്ത കാര്യം അവിടെ ഫേമിൽ അറിഞ്ഞു. അപ്പോൾ ആ ഒരു റീസണിലാണ് ജോറിക്ക് പ്രമോഷൻ കിട്ടിയത്. സോ ആ ഒരു ന്യൂസിലാകെ ദേഷ്യത്തിൽ വരികയാണ് അമീർ. അങ്ങനെ വരുന്ന ടൈമിലാണ് ഇവർ ഈ ഒരു ക്ലോസ് മൊമെൻ്റ് കാണുന്നത്. അപ്പോൾ എന്ത് ചെയ്യാണ്, ഹീ സ്ക്രീംസ് അറ്റ് ജോറി, ഹീ സ്പിറ്റ്സ് ഇൻ ഐസക്സ് ഫേസ് ആൻഡ് ഹീ ബീറ്റ് എമിലി ഇൻ ഹർ ഫേസ്. ഓക്കെ, അവളുടെ ഫേസ് ബ്ലീഡ് ചെയ്യുന്നത് വരെ അവൻ എമിലിനെ അടിക്കുന്നുണ്ട്. സോ ജോറിക്ക് പ്രമോഷൻ കിട്ടിയെന്നുള്ള ഫ്രസ്ട്രേഷൻ അവളുടെ അടുത്ത് സ്ക്രീം ചെയ്യുന്നുണ്ട്, ഇസാക്കിൻ്റെ മുഖത്തേക്ക് തുപ്പുന്നുണ്ട്. അതുമാതിരി തന്നെ ഈ എമിലിനെ അവളുടെ ഫേസ് ബ്ലീഡ് ചെയ്യുന്നത് വരെ ഇവൻ അടിക്കുന്നുണ്ട്. ഓക്കെ, സോ ഫുൾ ഓഫ് വയലൻസ് ആണ് ആ ഒരു ലാസ്റ്റ് മൊമെൻറ്റിൽ അമീർ ചെയ്യുന്നത്. കാരണം അവൻ്റെ ലൈഫ് അവൻ്റെ കയ്യിൽ നിന്ന് പോയ മാതിരി തോന്നുകയാണ്. ഓക്കെ, സോ അവിടെ ഫിസിക്കൽ വയലൻസ് സംഭവിക്കുകയാണ്, അമീർ ആൻഡ് എമിലി തമ്മിൽ ഒരു ഫിസിക്കൽ വയലൻസ് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പ്ലേയുടെ ഫൈനൽ സീനിൽ നമ്മുടെ എബി ജെൻസനും അവൻ്റെ ഫ്രണ്ട് താരിഖും ഒരു പ്രശ്നത്തിൽ പെടുകയാണ്. കാരണം ഒരു റേസിസം ഫ്യുവൽഡ് ആയിട്ടുള്ള ഒരു യങ് വൈറ്റ് വുമണായിട്ട് ഒരു പ്രശ്നം ഉണ്ടാവുകയാണ്, ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവുക, അങ്ങനെ ഒരു ട്രബിളിൽ ഇവൻ പെടുന്നുണ്ട്. അപ്പോൾ അമീർ അവനെ ഹെൽപ്പ് ചെയ്യാന്ന് പറയുന്നുണ്ടെങ്കിലും അവനത് കൂട്ടാക്കാതെ അവിടുന്ന് പോവാണ്. സോ അതിനുശേഷം ഈ എമിലി ആയിട്ട് ഒരു ഒത്തുതീർപ്പിന് അമീർ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ എമിലി അതിനെ സമ്മതിക്കില്ല. സോ എമിലി അമീറിനോട് ഇനി ഒരിക്കലും തന്നെ കോണ്ടാക്ട് ചെയ്യരുതെന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പോവാണ് ചെയ്യുന്നത്. സോ ഇപ്പോൾ അമീർ അവിടെ എന്താണ്, ഒറ്റയ്ക്കാവാണ്. സോ അമീർ നോക്കുമ്പോൾ അവരുടെ ചുമരിനോട് ചാരിയിട്ടൊരു ക്യാൻവാസ് ഇരിക്കുന്നത് കാണും. സോ ആ ക്യാൻവാസ് നോക്കുമ്പോൾ അത് എമിലി വരച്ച ആ ഒരു പോർട്രേറ്റ് ആയിരുന്നു. അപ്പോൾ അതിൽ അവൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു ഇതിൽ ഈ പ്ലേ അവസാനിക്കുകയാണ്. ഓക്കെ, സോ ഇവിടെ നമുക്ക് മനസ്സിലാവും ഈ ഒരു പ്ലേ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ അവസാനത്തേക്ക് എത്തുമ്പോൾ അമീർ എന്താണ് ഡിസ്ഗ്രേസ്ഡ് ആവുകയാണ്. അയാളുടെ മാരിറ്റൽ ലൈഫ് പ്രശ്നമാവുകയാണ്, അയാളുടെ ജോലി പ്രശ്നമാവുകയാണ്, ഫ്രണ്ട്ഷിപ്പൊക്കെ പ്രശ്നമാവുകയാണ്, എവറിതിങ് ഇസ് ഡിസ്ട്രോയിഡ്. സോ ഹിസ് വയലൻസ് കോസ്റ്റ് ഹിം ഹിസ് മാരേജ്, ഫ്രണ്ട്സ് ആൻഡ് ഹോം. ഓക്കെ, അമീർ എന്താണ് ഒരു ഡിസ്ഗ്രേസ്ഡ് പൊസിഷനിലെത്തുകയാണ്. സോ അമീർ ഒരു ഹസ്ബൻഡായിട്ട് ഡിസ്ഗ്രേസ്ഡ് ആയി. ഹി ഇസ് ഡിസ്ഗ്രേസ്ഡ് ആസ് എ ഹസ്ബൻഡ്, ആസ് എ ലോയർ ആൻഡ് ആസ് എ സോഷ്യൽ ബീങ്. അമീർ ഇസ് ഡിസ്ഗ്രേസ്ഡ്. സോ എവ്രി വൺ, എല്ലാവരും ഈ ഒരു സ്റ്റോറിയിലുള്ള എല്ലാവരും അമീറിനൊരു അദർ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, സോ ദാറ്റ് ഇസ് ഓൾ അബൌട്ട് ദിസ് പ്ലേ. മെയിനായിട്ട് ഇതിൽ USA ഇസ്ലാമോഫോബിയ, ഒരു മുസ്ലിം ആയിട്ടുള്ള ഒരാൾക്ക് അമേരിക്കയിൽ താമസിക്കുമ്പോൾ അനുഭവിക്കേണ്ടി വരുന്ന പ്രശ്നങ്ങൾ, ഡിസ്ക്രിമിനേഷൻ, പ്രെജുഡൈസിസം, അതൊക്കെയാണ് ഈ ഒരു ഇതിൽ ഡീൽ ചെയ്യുന്നത്. സോ ഇതിലെ മെയിനായിട്ടുള്ള ആൾ അമീറാണ്. സോ അമീർ അബ്ദുള്ളയിൽ നിന്നും അമീർ കപൂർ ആയത് എന്തുകൊണ്ടാണ്, അതുമാതിരി അയാളുടെ നെവ്യൂ ആയിട്ടുള്ള ഹുസൈൻ എങ്ങനെയാണ് എബി ജെൻസൺ ആയത്, എങ്ങനെയാണ് അവർ ലാസ്റ്റ് ഒരു പ്രശ്നത്തിൽ, ഒരു വൈറ്റ് വുമൺ ആയിട്ടുള്ള പ്രശ്നത്തിൽ വന്നത്, പിന്നെ എമിലി എങ്ങനെയാണ് അമീറിനെ ട്രീറ്റ് ചെയ്യുന്നത്, ഇസാക്ക് ജോറീനെ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത്, ഇസാക്ക് ആൻഡ് എമിലി തമ്മിലുള്ള എക്സ്ട്രാ മെരിറ്റൽ അഫെയർ. സോ ഇതൊക്കെ ഇതിൻ്റെയൊക്കെ ഒരു മെയിൻ സംഭവം എന്ന് പറയുന്നത് ഇസ്ലാമോഫോബിയ ഇൻ അമേരിക്കയാണ്. സോ അതാണ് ഈ ഒരു പ്ലേ ഡീൽ ചെയ്യുന്നത്. ഓക്കെ, സോ ഇതിലെ മേജർ തീംസ് പറഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും ഈ ഒരു ഇസ്ലാമോഫോബിയ, അതുമാതിരി റേസിസം, അങ്നെ പിന്നെ നമുക്ക് പറയാം 9/11 അറ്റാക്കിന് ശേഷമുള്ള ഒരു അമേരിക്കയുടെ ഒരു പിക്ചർ. ഓക്കെ,
അതുമാതിരി ആൻറ്റിസെമിറ്റിസം നമുക്ക് കാണാൻ പറ്റും. കാരണം ആ ജൂയിഷ് ആയിട്ടുള്ളൊരു പെൺകുട്ടീനെ ഇവന് ക്രഷ് ഉള്ളത് കൊണ്ട് ഇവൻ്റെ അമ്മ സമ്മതിച്ചില്ല, എന്നിട്ട് അവൻ അമീർ പോയിട്ട് അവളുടെ മുഖത്തേക്ക് തുപ്പുന്നുണ്ട്. സോ അതൊക്കെ ആൻറ്റിസെമിറ്റിസമാണ് കാണിക്കുന്നത്. സോ അതുമാതിരി തന്നെ മൈനോറിറ്റീസിൻ്റെ പ്ലേസ്, ഒരു മുസ്ലിം അമേരിക്കൻ ഐഡൻറ്റിറ്റി, ഇതൊക്കെയാണ് ഇതിലെ മേജർ തീംസ് എന്ന് പറയുന്നത്. അപ്പോൾ ഡിസ്ഗ്രേസ്ഡ് എന്നുള്ള ഒരു പ്ലേയിൽ ഡിസ്ഗ്രേസ്ഡ് ആവുന്നത് അമീറാണ്. ഒരു ഹസ്ബൻഡ് എന്നുള്ള നിലയിൽ ഡിസ്ഗ്രേസ്ഡ് ആയി, ഒരു ലോയർ എന്നുള്ള നിലയിൽ ഡിസ്ഗ്രേസ്ഡ് ആയി, ഒരു സോഷ്യൽ ബീങ് എന്നുള്ള നിലയിലും ഇയാൾ ഡിസ്ഗ്രേസ്ഡ് ആയി. ഇറ്റ്സ് ഓൾ അബൌട്ട് ദിസ് പ്ലേ ഡിസ്ഗ്രേസ്ഡ് ബൈ അയദ് അക്തർ. ഓക്കെ, സോ അടുത്തൊരു ചാപ്റ്ററിൽ നമ്മൾ വൈകാതെ തന്നെ വരും. അതുവരെ എല്ലാവരും ഹാപ്പി ആൻഡ് സേഫ് ആയിട്ട് ഇരിക്കുക. ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ് അവർ ചാനൽ. ഓക്കെ, സോ താങ്ക് യു.